ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കാൽനടയായിട്ട് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാനായിട്ട് തീരുമാനിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് മക്കയിലേക്കുള്ള ഒരു തീർത്ഥ യാത്ര. ഒരു പക്ഷെ അടുത്ത കാലത്ത് നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണത്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഇതുപോലെ കാൽനടയായിട്ട് മാസങ്ങളോളം ഒക്കെ യാത്ര ചെയ്തിട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കാലം മാറി, ഇന്ന് യാത്രാ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, കപ്പലും വിമാനവും ഒക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാൽനടയായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആളുകൾ അല്ലാതെ നേരിട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ഇന്ന് ഷിഹാബ് ചോറ്റൂർ ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം തീരുമാനിക്കുന്നു ഞാൻ നടന്ന് കാൽനടയായിട്ട് പോകും എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ പങ്കുവെക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സജീവമാകുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുറക്കുന്നു. അതിലൂടെ തന്റെ വിവരങ്ങൾ, അപ്ഡേറ്റുകൾ, തന്റെ യാത്രാ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതിനു മുമ്പ് 92-കാരനായിട്ടുള്ള മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഷൊർണൂരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം 10 വർഷം മുമ്പ് മരണപ്പെട്ട ആളാണ്. അദ്ദേഹം കാൽനടയായിട്ട് സഞ്ചരിച്ചവരിൽ അവസാനത്തെ ഒരാളാണ്. അപ്പോ വിശ്വാസികൾ ഇപ്പോ അത്തരം റിസ്ക് ഒന്നും എടുക്കാറില്ല. പക്ഷെ മലപ്പുറം കാരനായിട്ടുള്ള ഷിഹാബ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നു. അങ്ങനെ 2023 ഹജ്ജിന്റെ ഭാഗമാകാൻ 8640 കിലോമീറ്റർ നടക്കാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ അദ്ദേഹം ജൂൺ 2 വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. യാത്ര 280 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷ പങ്കിടുന്നു. മക്കയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യാനുള്ള തന്റെ തീവ്രമായ ആഗ്രഹമാണ് ഈ തീരുമാനത്തിന് കാരണമെന്ന് പറയുന്നു. വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലെത്തുകയും അവിടെ നിന്ന് ഇറാൻ, ഇറാഖ്, കുവൈറ്റ് വഴി സൗദിയിലേക്ക് എത്തുകയുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 5 രാജ്യങ്ങളിലേക്കുള്ള വിസയും കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ അദ്ദേഹം പങ്കുവെച്ച് അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. ഒടുവിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിലൂടെ, ഓർക്കണം ഇന്ത്യയില് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അവിടെ ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ഇല്ല. കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്, ഒരുപാട് മതങ്ങളും സംസ്കാരങ്ങളും നമ്മൾ ഒത്തൊരുമയോടെ കഴിയുന്ന ഒരു രാജ്യമാണ്. ഇവിടെ നിന്ന് ഒരാള് സൗദിയില് ഹജ്ജിന് പോവുകയാണെങ്കിൽ, മക്കയിലേക്ക് പോവുകയാണെങ്കിൽ, അത് മറ്റു മതസ്ഥർ കൂടി അതിനെ പരമാവധി പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച, ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് അത് നമ്മളത് കണ്ടു. ഷിഹാബിനെ കാവലായിട്ട് പോലീസുകാരും നാട്ടുകാരും ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഒരു ആഘോഷത്തോടു കൂടിയാണ് ഷിഹാബിനെ വാഗ അതിർത്തി വരെ ഇന്ത്യക്കാർ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അദ്ദേഹം പോകുന്ന വഴിയിലൊന്നും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 100-ആയിരക്കണക്കിന് ആളുകൾ കാവലുണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഷിഹാബിനെതിരായിട്ട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തുണ്ടായി. ഇത് മതത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ച് അദ്ദേഹം പണമുണ്ടാക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ ഷിഹാബിന് നേരെ ഉണ്ടായി. പക്ഷേ അത് മതപരമായ കാര്യങ്ങളാണ്, അതിനകത്ത് മതത്തിന്റേതായ കാഴ്ചപ്പാടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമാണ് അത്. അയാൾ ഒരിടത്ത് ഇരുന്നു കൊണ്ടല്ല ചെയ്യുന്നത്, അയാൾ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ കിലോമീറ്ററുകളോളം ദൂരം വെയിലെന്നും അല്ലെങ്കിൽ മഴയൊന്നും ഇല്ലാതെ നടന്നാണ് ആ മനുഷ്യൻ പോകുന്നത്. അപ്പോൾ അയാളുടെ സ്വപ്നം അയാൾ നേടിയെടുക്കട്ടെ, അതുകൊണ്ട് ആർക്ക് എന്ത് ദോഷം? മറ്റൊരാളെ അയാൾ ഉപദ്രവിക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കാൻ ആഹ്വാനം ചെയ്യുന്നില്ല. അയാൾ അയാളുടെ സ്വപ്നം എനിക്ക് നടന്നു പോകണം, ആ കാര്യമൊക്കെ റെക്കോർഡ് ചെയ്യണം, അത് ലോകത്തെ കാണിക്കണമെന്ന് അയാൾ തീരുമാനിച്ചെങ്കിൽ അയാൾ അതിനെ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കുറെ പേര് അദ്ദേഹത്തിനെതിരെ വിമർശനവുമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പ്രശ്നം അതൊന്നുമല്ല. പാകിസ്ഥാൻ, അതായത് ലാഹോർ കോടതി, ഇദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലൂടെ കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായിരിക്കാം ഇതിന്റെ കാരണം? 2-3 കാരണങ്ങളുണ്ട്. അതില് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ശത്രു രാജ്യമാണെങ്കിൽ പോലും അതിനകത്ത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ പല മതങ്ങളുണ്ട്, പല ജാതികളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്, പലയിടങ്ങളിലും പല സർക്കാരുകളാണ് ഭരിക്കുന്നത് എന്നൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ കുറച്ചൊക്കെ ഒത്തൊരുമയുണ്ട്. മാത്രമല്ല ഇവിടെ കുറെ കൂടി ക്രമസമാധാനം നിയന്ത്രണ വിധേയമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു യാത്ര നടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഷിഹാബ് ഇപ്പോൾ ഹൈന്ദവർ കൂടുതലുള്ള ഒരു മേഖലയിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നതും ഹൈന്ദവരാണ്. ഇപ്പൊ ക്രൈസ്തവർ കൂടുതലുള്ള സ്ഥലത്ത് പോയാൽ അവർ അദ്ദേഹത്തിന് അവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ജാതി മത വ്യത്യാസം ഒന്നും നേരിടാതെ അദ്ദേഹത്തിന് രാജ്യത്തൂടെ സഞ്ചരിക്കാൻ പറ്റി, വാഗ അതിർത്തി വരെ എത്താൻ പറ്റി. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല പാകിസ്ഥാനിൽ. പാകിസ്ഥാനിലെ ജനസംഖ്യയിൽ 99% ഇപ്പോൾ മുസ്ലിംസ് ആണ്. പക്ഷെ അവിടെ പക്ഷേ ആഭ്യന്തരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. ഷിഹാബിനെ പോലെ ഒരാൾ പാകിസ്ഥാനിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായി ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവും. ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നതിനിടയിൽ ക്രിമിനലുകൾ ഉണ്ടാവാം, തീവ്രവാദികൾ ഉണ്ടാവാം. ഷിഹാബിനെ പോലെ ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം പാകിസ്ഥാനുണ്ട്. അതിനുള്ള ധൈര്യം പാകിസ്ഥാൻ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഷിഹാബ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ യാത്ര ലോകം മുഴുവൻ, ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അപ്പൊ അദ്ദേഹം കടന്നു പോകുന്ന രാജ്യങ്ങളിലൊക്കെ ആൾത്തിരക്കുണ്ടാവും. കാരണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ട്രെൻഡിങ്ങിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ പാകിസ്ഥാനിൽ കടക്കുന്നു എന്ന് അറിയുമ്പോൾ അവിടെ മുതൽ തന്നെ അദ്ദേഹം പോകുന്ന വഴിയിലുടനീളം അദ്ദേഹത്തെ കാണാനായിട്ട് മതവിശ്വാസികളിൽ പെട്ടവരുണ്ടാവും.
ഇപ്പൊ ഇവിടെ ഉള്ളതുപോലെ അവിടെ അദ്ദേഹത്തെ വിമർശിക്കുന്നവരുണ്ടാവും, അദ്ദേഹം ചെയ്യുന്നത് മതത്തിനെതിരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട്, ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു ഇച്ഛാശക്തി പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തിനില്ല. അവിടെ നമുക്കറിയാം ഇമ്രാൻഖാൻ അവരുടെ മുൻ പ്രധാനമന്ത്രി, അയാൾ നിന്നൊരു വേദിയിൽ വെടിവെക്കുന്നു, അതുപോലെ തന്നെ അവിടെ ആർക്കും ഒരു സുരക്ഷിതത്വമില്ല. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിലൂടെ ഇദ്ദേഹം കടന്നു പോകുമ്പോൾ അത് പാകിസ്ഥാന് വലിയ ബാധ്യതയാകാനുള്ള സാധ്യതയായിരിക്കാം ഒന്നാമതായിട്ട് അവർ ഇതിനെ എതിർക്കാനുള്ള കാരണം. കാരണം ഇദ്ദേഹം കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കാൽനടയായി പോകുന്ന ഒരു യാത്രയായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത്രയും പോപ്പുലർ ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഒരു റിസ്ക് എടുക്കേണ്ട കാര്യം അവർക്കില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. ഇത് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സൈഡ്. ഇനി ഒരു ഇതിന്റെ നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. ഷിഹാബ് ഒരു ഇന്ത്യക്കാരനാണ്, ഒരു ഇന്ത്യൻ മുസ്ലിമാണ്. അപ്പൊ ഒരു ഇന്ത്യൻ മുസ്ലിം ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് ലോകം അറിയപ്പെടുന്ന ഒരു യാത്ര നടത്തുന്നു, ഇന്ത്യക്കാരുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിലുള്ള കണ്ണുകടിയുമാകാം ചിലപ്പോൾ പാകിസ്ഥാന്. കാരണം അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ ഇപ്പൊ പോകണ്ട, അങ്ങനെ ഇപ്പൊ നീ കൂടുതൽ പ്രശസ്തനാവണ്ട, അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ കൂടുതൽ പ്രസിദ്ധിയിലേക്ക് പോകണ്ട എന്നുള്ള ചിന്ത ഒരു പക്ഷെ അതും പാകിസ്ഥാൻ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന് അല്ലെങ്കിൽ ഭരണകൂടത്തിനൊന്നും ഇന്ത്യയോട് വലിയ സ്നേഹമൊന്നുമില്ല, അവർ ഇന്ത്യക്കാരോട് സ്നേഹമില്ല, അവിടെ മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു എന്നൊന്നുമില്ല, അവർക്ക് ഇന്ത്യക്കാരാണ് അവരുടെ ശത്രു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാരണവും വേണമെങ്കിലാകാം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഞാൻ കാണുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യത്തേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സാധ്യത ഒന്നാമത് പറഞ്ഞ കാര്യത്തിന് തന്നെയാണ്. കാരണം ഷിഹാബ് പോകുമ്പോൾ ഷിഹാബിനൊരു പോറല് പറ്റിയാൽ പോലും പാകിസ്ഥാൻ മറുപടി പറയേണ്ടി വരും, പാകിസ്ഥാൻ അതിന് കൃത്യമായിട്ടും പാകിസ്ഥാൻ ഉത്തരം പറയേണ്ടി വരും. ഇന്ത്യക്കാരനാണ് എന്നതുകൊണ്ട് മാത്രവുമല്ല അദ്ദേഹം ലോകത്തിപ്പോ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ മറ്റ് ലോക രാജ്യങ്ങളോട് നമുക്കറിയാം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു, അതുപോലെ ക്രമസമാധാനം ശരിയല്ല, പാകിസ്ഥാൻ ഭീകരവാദ രാജ്യമാണെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്കൊക്കെ പാകിസ്ഥാന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ, മാത്രമല്ല ഗ്രേ ലിസ്റ്റിലായിരുന്ന പാകിസ്ഥാൻ തങ്ങളുടെ നില പരിങ്ങലിലാക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഈ ഷിഹാബിന്റെ യാത്ര കൊണ്ട് പാകിസ്ഥാൻ ഒന്നും നേടാനില്ല. എന്നാൽ ഇന്ത്യക്കാകട്ടെ, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളെ കണ്ടില്ലേ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയി എന്ന് ഇന്ത്യയുടെ പേര് എല്ലായിടത്തും വരും. പാകിസ്ഥാനിലൂടെ ഇദ്ദേഹം നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഇവിടെ ഒരു റോളും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിനകത്ത് ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ ഷിഹാബ് ഈ ഒരു രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പക്ഷെ അവർ ആശങ്കപ്പെടുന്നുമുണ്ടാകാം. പിന്നെ ഇന്ത്യ പാക് ബന്ധം അത്ര നല്ല നിലയിലല്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇസ്ലാംസിനോട് ഒരു പ്രത്യേക സ്നേഹമൊന്നും ഇല്ല. ഇതൊക്കെ കപട സ്നേഹം മാത്രമാണ്. അവർക്ക് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ അവർ കുറച്ച് മുസ്ലിം സ്നേഹം പറയും. ഇപ്പൊ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടെങ്കിൽ അവര് ഇന്ത്യ വിരുദ്ധരാണെങ്കിൽ അവര് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ ഹിന്ദു സ്നേഹം പറയും. അതുപോലെയാണ് പാകിസ്ഥാൻ, അവർക്കിവിടെ ഇസ്ലാം സമൂഹമുണ്ട്. അപ്പൊ ഇന്ത്യക്കാരില് മതങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യക്കാര് തമ്മിലടിക്കണമെന്നുള്ളതുകൊണ്ട് ഇവന്മാര് ആവശ്യമില്ലാതെ ഈ എന്താ പറയുക ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ആളിക്കത്തിക്കും, അവിടെ ആരും സുരക്ഷിതരല്ല. കാശ്മീർ പ്രശ്നമൊക്കെ അതാണ്, കാശ്മീരിലെ ജനങ്ങളോട് ഇവർക്ക് ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടെങ്കിൽ ഇവര് കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിലെ ജനങ്ങളെയെങ്കിലും നല്ല രീതിയിൽ അവർ നോക്കണ്ടേ? അവിടെ പോലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ ആശങ്കപ്പെടുന്നത് ഇന്ത്യൻ കാശ്മീരിലെ മുസ്ലിങ്ങളെ ഓർത്തിട്ടാണ്. അത് മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവരുടെ ശത്രുവാണ്. അപ്പൊ ഇവിടെയുള്ള ഏത് മതക്കാരും അവർക്ക് ശത്രുക്കളാണ്. അപ്പൊ ഷിഹാബും അവരെ കണ്ണിൽ വ്യത്യസ്തനൊന്നുമല്ല. ഷിഹാബിനെ പോലെ അവർ ചിന്തിക്കുന്ന ഒരു ഇസ്ലാം വിശ്വാസി പോയി ഒരു കാര്യം നേടട്ടെ എന്നല്ല, അവൻ ഇന്ത്യക്കാരനാണ്, അവൻ വരണ്ട, മാത്രമല്ല അവൻ വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്. പിന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാക് ബന്ധം അത്ര നല്ല നിലയിലല്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന് പാകിസ്ഥാനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ച് പരിമിതിയുണ്ട്. കാരണം വളരെ മോശം അവസ്ഥയിലാണ് ബന്ധം. അപ്പൊ അതുകൊണ്ട് ഈ യാത്ര ഷിഹാബിന് ചിലപ്പോ റീമാപ്പ് ചെയ്യേണ്ടി വന്നേക്കാം, വേറൊരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരാം. പ്രതിസന്ധികളെയും ഇതുപോലെ തടസ്സങ്ങളെയും ഒക്കെ തരണം ചെയ്ത് തന്നെയാണ് പോകേണ്ടത്. കല്ലും മുള്ളും നിറഞ്ഞ പാത തന്നെയാണ്. അപ്പൊ അത് ഷിഹാബ് തരണം ചെയ്ത് മുന്നോട്ട് പോകട്ടെ, താങ്കളുടെ യാത്രയും സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്.